ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്റ്റൗ മേലോട്ട് പാൻ വെച്ചിട്ട് അതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് ഈ ഐസ്ക്രീം റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് അതിന് 1 ലിറ്റർ പാലെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലെ മറ്റുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കൂടി കൂട്ടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ശേഷം ആയിട്ട് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ആഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഇപ്പോൾ ആഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്നൊരു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ആയാലും മതി, 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരിക്കലും കൂടരുത്, ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതൊരു സ്പൂൺ വെച്ച് നമ്മൾ ശരിക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ കട്ട കുത്തും, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൽ വഴി ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് എസൻസ് ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് ചോക്ലേറ്റിൻ്റെ ഒരു കളർ നമുക്കിതിന് കിട്ടുള്ളൂ. 2 അല്ലെങ്കിൽ 2/2 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് നമ്മുടെ ഐസ്ക്രീമിന് ഫീൽ ചെയ്യും. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും അതൊന്ന് കളറ് പാലിൽ പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ശരിക്കും ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജ്യൂസർ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ബാറ്ററി മാറ്റി കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം അടിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് നമ്മുടെ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തന്നെ മതി, പക്ഷെ പ്ലാസ്റ്റിക്കാണ് ഒന്നുകൂടി നല്ലത്. അതിനുശേഷം നമ്മുടെ ലിഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫ്രീസറിൽ 4 മണിക്കൂർ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒന്നും കൂടി മിക്സിയിലെടുത്ത് അടിക്കണം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം കാണാം. ഏകദേശം 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത മാതിരി 1 മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഈ ഐസ്ക്രീം ആഡ് ചെയ്തിട്ട് ശരിക്കും അടിച്ചു കൊടുക്കാം. എങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് നമ്മുടെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫ്ലേവർ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആഡ് ചെയ്തെങ്കിലും കുഴപ്പമില്ല. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആഡ് ചെയ്ത ആ സെയിം കണ്ടെയ്നറിലോട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് മാറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ക്രഷ് ചെയ്തത് നമ്മൾ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കിട്ടുക. എൻ്റെ ഇത് ലിഡ് ക്ലോസ് ചെയ്തിട്ട് 5 to 6 hours നമുക്ക് ഫ്രീസിങ് ടൈം ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഐസ്ക്രീം എടുത്തേക്കാണ്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയാണ്. നമുക്ക് ഇതൊരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 3 സ്കൂപ്പ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. ഇപ്പം ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമ്മൾ വെറും 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം ഫ്രീസിങ് ടൈം അല്ലാണ്ട് എടുത്തിട്ടുള്ളൂ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ അവർക്ക് ഇഷ്ടമായി നിൽക്കുന്ന ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ വളരെ പെട്ടെന്നായിട്ട് പോയി ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്ത, വെറും 10 മിനിറ്റ് അങ്ങനെയാണ് ഫ്രീസിങ് ടൈം കൂട്ടാണ്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ നമ്മൾ ഈ ഐസ്ക്രീമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.